നമസ്കാരം. എങ്ങനെ നോക്കിയിട്ടും എത്രയൊക്കെ ചിന്തിച്ചിട്ടും എല്ലാത്തിനും കാരണമായി കാണുന്നത് ഒരു കസേരയാണ്. ഈ ഒരു കസേരയാണ് ഇവർക്കിടയിലെ പ്രധാന പ്രശ്നം. അത് പുറമേ നിന്ന് നോക്കിക്കാണുന്ന നമുക്ക് പിടികിട്ടും. പക്ഷേ ഇവരുടെ വിചാരം ഇത് മറ്റാർക്കും മനസ്സിലാകുന്നില്ലെന്ന. ആരുടെ കാര്യം എന്നാകും അല്ലേ? മറ്റാരുടെ അല്ല, കോൺഗ്രസ്സുകാരുടെ കാര്യം തന്നെയാ. അവർ പരസ്പരം തമ്മിലടിക്കുന്നു, പാരപണിയുന്നു, അവരുടെ പാർട്ടി കാര്യം തീരുമാനിക്കുന്നതും അവർ തന്നെയാണ്. ഇതിൽ മറ്റാരും ഇടപെടുന്നില്ല. എന്നാലും കുറ്റം മറ്റുള്ളവർക്കാണ്. അതാണ് മനസ്സിലാകാത്തത്. കോഴിക്കൂട്ടിൽ കോഴിയില്ലെങ്കിൽ കള്ളൻ കുറുക്കൻ തന്നെ. അതുപോലെയാ ഇപ്പൊ കോൺഗ്രസ്സുകാരുടെ കാര്യങ്ങളും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ പറ. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പ്രവർത്തക സമിതി രൂപീകരിച്ചെന്നോ അതിൽ തനിക്ക് അംഗത്വം നൽകിയില്ലെന്നോ ഒക്കെ പറഞ്ഞ് ചെന്നിത്തല എത്തിയിരുന്നേ. അത് നമ്മൾ എല്ലാവരും കണ്ടതും കേട്ടതുമാണ്. ചെന്നിത്തല പറഞ്ഞത് എന്താണെന്ന് ആദ്യം ഒന്ന് നോക്കാം, എന്നിട്ട് ബാക്കി പറയാം. കോൺഗ്രസ് പ്രവർത്തക സമിതി ക്ഷണിതാവായി മാത്രം. 19 വർഷം മുൻപുള്ള സ്ഥാനമാണ് തനിക്കിപ്പോൾ നൽകിയിരിക്കുന്നത്. പ്രവർത്തക സമിതി പ്രഖ്യാപനത്തിന് മുൻപ് പാർട്ടിയിൽ യാതൊരു ചർച്ചയും നടന്നിട്ടില്ല. ഇതിൽ തനിക്കുള്ള അതൃപ്തി സോണിയാഗാന്ധിയെ നേരിട്ട് അറിയിക്കും. സംസ്ഥാന സംഘടനാ ചുമതല നൽകിയാൽ ഏറ്റെടുക്കില്ല. ഇത് ചെന്നിത്തല തന്നെ പറഞ്ഞ കാര്യമല്ലേ, അല്ലാതെ നമ്മളാരും പറഞ്ഞ കാര്യമല്ലല്ലോ. ഇതിന് പിന്നാലെ ചെന്നിത്തലയ്ക്ക് വിഷമമുണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്ന് പറഞ്ഞു വേണുഗോപാൽ എത്തി. കുറച്ചു കഴിഞ്ഞപ്പോൾ ചെന്നിത്തലയെ പോലുള്ള ഒരു നേതാവിനെ ഒഴിവാക്കിയത് ശരിയായില്ല എന്നും പറഞ്ഞ് സുധാകരനും എത്തി. നിങ്ങൾ നോക്കണേ, ഇവരെല്ലാരും കോൺഗ്രസ് പാർട്ടിക്കാരും പ്രവർത്തകരുമാണ്. അവർ ഓരോരുത്തരും മാധ്യമത്തിന് മുന്നിൽ വന്ന് വിളിച്ചു കൂവിയതാണ്, അല്ലാതെ മറ്റാരും ഒന്നും പറഞ്ഞിട്ടല്ലേ. പക്ഷേ പ്രതിപക്ഷ നേതാവ് സതീശൻ പറയുന്നത് കേട്ടാൽ കുറ്റം മറ്റുള്ളവർക്കാ. സതീശൻ പറയുന്നത് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. പുള്ളി പറയുന്നത് കേട്ടിട്ട് ചിരിയാണ് ശരിക്കും വരുന്നത് കേട്ടോ. രമേശ് ചെന്നിത്തല അതൃപ്തനാണെന്നും നിങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അദ്ദേഹം ഒരു അതൃപ്തിയും പ്രകടിപ്പിച്ചിട്ടില്ല. അദ്ദേഹം വളരെ പരിണിത പ്രജ്ഞനായ നേതാവാണ്. അയ്യോ, പരിണിത പ്രജ്ഞൻ, ഇതിനാണ് സോപ്പ് സോപ്പ് എന്ന് പറയുന്നത്. എന്തായാലും കുത്തിയിരുന്ന് ഡിക്ഷണറിയിൽ നിന്ന് കണ്ടുപിടിച്ചു. കൊച്ചു കള്ളൻ. ദേശീയ നേതൃത്വം ഏറ്റെടുക്കുന്ന ഏത് തീരുമാനവും രമേശ് ചെന്നിത്തല അംഗീകരിക്കും. അദ്ദേഹത്തിന് യാതൊരു അതൃപ്തിയുമില്ല. നിങ്ങളാണ് വെറുതെ ഓരോന്ന് പറയുന്നത്. അതാണിപ്പം കുറ്റം മറ്റുള്ളവർക്ക്. നാളെ സതീശനും പറയും ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലാന്ന്. അടുത്തത് ശശി തരൂരിനെ ഒതുക്കും, ശശി തരൂരിനെ ഒഴിവാക്കും എന്നൊക്കെ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തു. ലിസ്റ്റ് വന്നപ്പോൾ ശശി തരൂർ ഉൾപ്പെട്ടതോടെ ആ വാർത്ത പോയി. ശശി തരൂർ പട്ടികയിൽ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്തൊക്കെ പറയുമായിരുന്നു? കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമെങ്കിലും നിങ്ങൾ ദേശീയ നേതൃത്വത്തിന് നൽകണമെന്നാണ് സതീശൻ പറയുന്നത്. അല്ല സതീശ, നിങ്ങൾ പാർട്ടിക്കാർ തന്നെയല്ലേ സ്ഥാനങ്ങൾക്ക് വേണ്ടി തമ്മിലടിക്കുന്നതും? ഇതിൽ മറ്റുള്ളവർ എന്ത് വിളിച്ച്? ഇതിനിടയിലും LDF സർക്കാരിനെ കുത്താൻ എന്തൊരു വിരുദ്ധാണെന്നറിയോ? LDF സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരാതിരിക്കാൻ സഹാക്കൾ പ്രാർത്ഥിക്കണമെന്ന കവിയും സാഹിത്യകാരനുമായ സച്ചിദാനന്ദന്റെ പ്രസ്താവനയിൽ കടിച്ചു തൂങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ സതീശൻ. ഈ സമൂഹത്തെയും ഈ ഭരണകൂടത്തെയും നോക്കിക്കാണുന്ന ഏതൊരാൾക്കും തോന്നുന്ന സാമാന്യ വികാരമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. അദ്ദേഹം ഒരു കവിയും എഴുത്തുകാരനുമൊക്കെ ആയതുകൊണ്ട് ഹൃദയത്തിൽ തട്ടി പറഞ്ഞ വാക്കുകളാണത്. ഇതാണ് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ പറയുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സാണ് സച്ചിദാനന്ദൻ പറഞ്ഞത്. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ സതീശനോട് പറഞ്ഞോ? എങ്കിൽ അത് പറ. സച്ചിദാനന്ദൻ ഇത് മാറ്റി പറഞ്ഞിട്ടുണ്ട്. അത് സതീശൻ അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. സതീശന് വേണ്ടി അത് എന്താണെന്ന് പറയാം. ഇടതുപക്ഷത്തെ വിശാലമായി നിർവചിക്കാൻ ശ്രമിക്കുകയാണ് താൻ ചെയ്തത്. തന്റെ പ്രസ്താവനകളിൽ ചിലതെടുത്ത് പ്രചരിപ്പിക്കുകയാണ് ഉണ്ടായത് എന്നാണ് സച്ചിദാനന്ദൻ പറയുന്നത്. എന്റെ സതീശ, പാവം, അറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ചെന്നിത്തലയെ സോപ്പിടാൻ പരിണത പ്രജ്ഞൻ തേടി നടക്കുകയായിരുന്നു.
ഇതിനിടയിൽ മറ്റൊന്നും അറിയാൻ സാധിച്ചില്ല. അല്ല സതീഷ, എന്നാലും ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് നിങ്ങൾ കോൺഗ്രസ്സുകാർക്കിടയിൽ പ്രധാന കാരണം ആ കസേരയല്ലേ? അതിനുവേണ്ടി അല്ലേ ഓരോരുത്തരായി ഇങ്ങനെ ഒതുക്കുന്നത്? തരൂനെ കേന്ദ്രത്തിൽ പിടിച്ചു നിർത്താനുള്ള ബുദ്ധി വേണുഗോപാലിന്റെ അല്ലേ? കേരളത്തിൽ അടുത്ത മുഖ്യമന്ത്രി ആകാനുള്ള കുപ്പായം തുനിച്ച് റെഡിയായി ഇരിക്കുവല്ലേ വേണുഗോപാൽ? തരൂര് കേരളത്തിലേക്ക് എത്തിപ്പെടരുതെന്ന് നിങ്ങൾ പലരും ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങൾ അതിബുദ്ധിയോടെ ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പോൾ ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് വിചാരിക്കരുത്. നിങ്ങളെക്കാളും കൂർമ്മ ബുദ്ധിയുള്ളവരാണ് ഇവിടുത്തെ പൊതുജനങ്ങൾ എന്നൊന്ന് മനസ്സിലാക്കുക. സതീശനോട് ഒന്നേ പറയാനുള്ളൂ, വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്നതുപോലെ ഓരോന്ന് വിളിച്ചു പറയരുത്. പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്തിന് കളങ്കം ഉണ്ടാക്കരുത്. അത് ബുദ്ധി ആപത്താണ്. ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കരുത് കേട്ടോ. സഹിക്കാൻ വയ്യാഞ്ഞിട്ട് പറഞ്ഞതാണ് കേട്ടോ.